എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന ചപ്പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാഹു റസൂൽ പറയുകയാണ്, ഫാദിറൂ മായവകാരമായ ഫിനാ. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫാദിറൂ, നിങ്ങളെ തെരഞ്ഞെടുത്തു കൊള്ളുക. ഫാദിറൂ, നിങ്ങളെ തെരഞ്ഞെടുത്തു കൊള്ളുക. മായവകാരമായ ഫിനാ. ഉറക്കമെടുന്നേക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ നശിച്ചു കിടക്കുന്ന സാധനത്തെ വിട്ടിട്ട് ഒരിക്കലും നശിക്കാത്ത സുഗണസന്ധരുടെ കരപറയെ നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. ആഹിറത്ത് നിങ്ങൾ പ്രണയിച്ചു കൊള്ളുക. നിഴലിനെ നിങ്ങൾ പ്രണയിക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിനെ സ്നേഹിച്ചാൽ ആഹിറം കട്ടപ്പാടാണ്, ആഹിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കട്ടപ്പാടാ, ആഹിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കട്ടപ്പാടാ. നമ്മളല്ലേ ദുനിയാവിനെ സ്നേഹിച്ചവർ, ആഹിറത്തിലേതൊക്കെ കട്ടപ്പാടുന്നത്? അള്ളാഹുവിന്റെ ആഹിറത്തെ സ്നേഹിച്ചത് കണ്ടാണ് അവർക്ക് ദുനിയാവ് കട്ടപ്പാടായത്. ആർക്കെന്നറിയോ, ആർക്കെന്നറിയോ, അമേരിക്കയുടെ ഭീരങ്കിയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു കൊടുത്ത ഫലസ്തീനിലെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഈ ദുനിയാവ് കട്ടപ്പാടിൻ്റെതായത്, തലചായക്കാരന് കടപ്പാടമില്ലാതായത്, അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത്, ഫലസ്തീനിന്റെ തിരുവോധങ്ങള് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മയ്യത്ത് പിടിച്ചിട്ട് എനിക്ക് ഇനി ആരാണ് ഉപ്പയെ തരുന്നതെന്ന് തോന്നിക്കുന്ന ഈ ഫലസ്തീനിലെ യത്തീം മക്കൾക്ക് അവർക്ക് ദുനിയാവിലെ കട്ടപ്പാടുള്ളൂ. അവർക്ക് വാപ്പയില്ല, അവർക്ക് ഉമ്മയില്ല, അവർക്ക് ജീവിതത്തിലെ സഹോദരങ്ങളില്ല. പക്ഷേ അവർക്ക് ആഹിറത്തിൽ ചൊല്ലുമ്പോ അവരാഹിറത്തെ പ്രണയിച്ചവരാ. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈത്തുളക്കത്തെ സിന്റെ മുമ്പിൽ നിന്നിട്ട് ചൂടപ്പെട്ട ആൾക്കാരുടെ ടോക്കിന്റെ മുമ്പിൽ യാതൊരു വിധ പേടിയില്ലാതെ ഫുട്ബോള് നിൽക്കുന്ന ഫലസ്തീനിലെ 12 വയസ്സുകാരൻ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഞാനാ ചോദിച്ചത് പോലെ നിന്റെ വാപ്പയവിടെ? അവൻ ആകാശത്തേക്ക് കൈകൾ എത്തിയിട്ട് പറഞ്ഞു, ഇതാ റഹ്മത്തില്ല എന്റെ വാപ്പ, എന്റെ വാപ്പ എന്റെ വാപ്പ അമേരിക്ക കൊന്നല്ല, എന്റെ വാപ്പ പണച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോയി. നിന്റെ ആഗ്രഹമെന്താ? എന്റെ വാപ്പയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. കാലം ദുനിയാവിനവർക്ക് കട്ടപ്പാടുള്ളൂ, അവരാഗ്രഹിച്ചത് സ്വർഗത്തെയാണ്. എന്തിനെയാണ് നമ്മൾ കളയുന്നത്? എന്തിനാ സ്വന്തം പിതാവിന്റെ പുറകിൽ സ്കൂൾ പുറകേറിട്ട് പുറകിൽ നിന്ന് കൊണ്ടുപോകുന്ന 12 വയസ്സുകാരെ സ്കൂട്ടിൽ നിന്ന് പിടിച്ചിറക്കി 14 പേര് കൂട്ടം കൂട്ടമായി മാനഭംഗം തേട് മുസഫർ നഗറിലെ പാവപ്പെട്ട 12 വയസ്സുകാരെ വലിച്ചെറിയുമ്പോ അവർക്ക് ദുനിയാവിലെ കട്ടപ്പാടുള്ളൂ, അവർക്ക് നാളെ ആഖിറത്തിലെ കട്ടപ്പാടില്ല. കാരണം അവരാര് നിലവിലെ പുറകിച്ചവരല്ല. ഇന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അമേരിക്കയിലെ ഏകാധിപത്യ സിംഹാസനത്തിന്റെ മുമ്പ് ഈജിപ്തിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നു തടയുന്ന അബ്ദുറഹ്മാൻ സിസി എന്ന ഏകാധിപതിയുടെ തോക്കിന്റെ കുടല് 700,000 വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നേരെ വിമാനവേദ ഭീരങ്ങികൾ കൊണ്ട് വെടിവെക്കുമ്പോ കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഈജിപ്തിലെ റാബിയ സ്ക്വയറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റാബിയ സ്ക്വയർ മുസ്ലിം മുബാറക്കിന്റെ കിരാതവർഗത്തിന്റെ പ്രേതാത്മാക്കൾ കൊല ചെയ്ത കൊച്ചു മക്കളുടെ ചിത്രത്തിന്റെ നാളെ എഴുതി വെച്ചിട്ടുണ്ട്. വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈജിപ്തിന് പോയാല് വെടിയുണ്ടേറ്റ് പിടന്ന് വീണ പാപപ്പെട്ട നിരപരാധികളായ കൊച്ചുമക്കളെ ചിത്രത്തിന്റെ നാളിൽ ഖുർആനായി തെളിഞ്ഞു വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഇവിടെയല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാകരുവോ? നാളെ ആഖിറത്തിൽ വരുമ്പോ അള്ളാഹു ചോദിക്കും ഈ മക്കളോട്, മക്കളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പിഞ്ചുമാർ ഞങ്ങളെ കൊന്നരിഞ്ഞിടണ്ട്? റബ്ബ് ചോദിക്കുമെന്ന് ആയത്തിപ്പോഴും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയിലെ താഴെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ആഗ്രഹത്തെ സ്നേഹിക്കുന്നവര് ദുനിയാവിലെ കട്ടപ്പാടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മൾ അവരെ ഒത്ത് കരയും, അവരാഗ്രഹത്തിൽ നിന്ന് ചിരിക്കും. കാരണം എന്താ? ആഗ്രഹത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവ് കഷ്ടപ്പാടാണ്, നിഴലിനെ പ്രണയിക്കുന്നവന് ആഗ്രഹ കഷ്ടപ്പാടാണ്. ഇത് പേര് വേണം, പേരാ വേണ്ടേ? ആഗ്രഹത്തെ സ്നേഹിച്ചിട്ട് ദുനിയാവിൽ കഷ്ടപ്പാട് സഹിക്കണോ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഗ്രഹത്തിന് കഷ്ടപ്പാട് സഹിക്കണോ? ഏതാണ്ട്
കുഴഞ്ഞു, ഇതിപ്പോ കുഴഞ്ഞു. കാരണം എന്താ? ഇത് പേര് പറഞ്ഞാലും കുഴയും. നിങ്ങളുടെ തീരുമാനം എന്താ? നിഴലിനെ പ്രണയിച്ച് ദാഹനം കഷ്ടപ്പാടിലാവണോ, അതല്ല ആഗ്രഹത്തെ സ്നേഹിച്ചിട്ട് ഇവിടെ രണ്ട് കമ്പാരിസൺ ഉണ്ട്. ഒന്ന് ആഗ്രഹത്തെ പ്രണയിച്ചവർ, ഇത് നീങ്ങിപ്പോകുന്ന നിഴലിനെ, നീങ്ങാത്ത നിലയിൽ അതിനെ പരീക്ഷാ ഫീലോവിൽ പുറാൻ അള്ളാഹു പഠിക്കാൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഓറക്കെ അള്ളാഹു നമ്മളെ ഞാത്തി തരട്ടെ, അള്ളാഹു ഞാത്തി തരട്ടെ. രണ്ട് മണിക്കൂർ നിങ്ങളും ഞാനും മരക്കെട്ടിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കുറെ കഥയും കഥകളും ഒക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ പറയുന്ന പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം എഴുതി വെച്ചത് ഒന്നിച്ചുള്ളൂ. വന്ന് ലെഡർ പേപ്പർ വന്നാൽ ഞാൻ വായിക്കും, ഞാൻ പറഞ്ഞോണ്ട് മറന്നു. അപ്പൊ എല്ലാരും പ്രണയത്തെ കുറിച്ച് പറയുമ്പോ പ്രണയം നടന്നു പറഞ്ഞു. രണ്ട് ചോയ്സ് ആണ് നമ്മുടെ മുമ്പിൽ. ഒന്ന് ദുനിയാവിൽ കഷ്ടപ്പെടുക, ആഗ്രഹത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ആഗ്രഹത്തിൽ ദുനിയാവിൽ സ്നേഹിക്കുക, നിഴലിനെ പ്രണയിക്കുക, ആഗ്രഹത്തിൽ ആഗ്രഹത്തിൽ കഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമ്പോൾ, ആഗ്രഹത്തിനെ സ്നേഹിച്ച ആളുകൾ അവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദ്രണാംഗണത്തിലെ സഹാബത്തോട് വരെ ചിതറിത്തിരിക്കുമ്പോ നാല് ഭാഗത്തേക്കും അള്ളാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് സഹാബത്തോട് വരെ ചിതറിത്തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലേ കോടി വരിക, ആകാശഭൂമികളേക്കാൾ വിശാലമായ ദുനിയാവിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നല്ലാണ്ട് റസൂലിന്റെ ആയത്തോടുമ്പോ. ആ സമയത്താണ് ഉമയ്യ ബിൻ ഹമാമ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഈത്തപ്പഴത്തിന്റെ പകുതി തന്നെ അന്നാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ സമയത്താണ് നബിയോട് ചോദിച്ചത്, നബിയേ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമോ നബിയേ? അതേ ഉമയ്യേ, അതേ ഉമയ്യേ, നീ കാണാത്ത സ്വർഗത്തിന് ആകാശഭൂമികളെക്കാൾ വിശാലതയുണ്ട് ഉമയ്യേ. എവിടെയാണ് കുതിരക്കുളമ്പടിയുടെ ധ്വജത്തിന്റെ ഏറ്റവും വലിയ കുളമ്പടി സത്യം കേൾക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്? പള്ളിയുടെ മെഹ്റാബിലല്ല, ഇത്തിക്കാഫിൽ ഇരിക്കുമ്പോഴല്ല, ദിക്റിന്റെ മജ്ലിസിലല്ല, വാൽതരപ്പുകൾ അന്തരീക്ഷത്തിൽ ആഞ്ഞു വെക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. സേനാനായകൻ പറയുന്നു, സ്വർഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഉണ്ടോ നബിയേ? ഉണ്ട് മേരേ. വഹിൻ വഹിനിയ റസൂലല്ലാ, അത് മദീനബിയേ എന്ന് പറഞ്ഞിട്ട് തന്റെ വായിൽ കിടക്കുന്ന പകുതി നിന്ന കാരക്ക കയ്യിലെടുത്തിട്ട് ആ കാരക്ക വലിച്ചു വലിയിട്ട് അലപ്പട്ടയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാളെടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമയ്യേ എന്തിനാണ് ഈ പകുതി തപസ്സന എടുത്തു കളഞ്ഞത്? അതും കൂടി ചുണ്ടിട്ട് പോലെ ഉമയ്യേ, വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട നബിയേ. ആ പകുതി തപ്പണം തിന്നുന്ന സമയം അതൊരു വലിയ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്ന നബിയേ, ആ സമയം കൂടി ദുനിയാവിനാൾ ആഹിരത്തിലേക്ക് എനിക്ക് അത്രയും സമയം പിന്നേണ്ടി വരില്ലയാ റസൂലല്ലാ. അതുകൊണ്ട് നബിയേ വായിൽ വെച്ച പകരീത്ത
പണ മരിച്ചറിഞ്ഞിട്ട് അമ്മാണ് സ്വർഗത്തെ പണയിച്ചവർ അവരാണ് ومدور لها سرقا وغربا وحال البحر وقتنا كل هيبا അമ്മാന്റെ ഭീരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കുതിരകളുമായി കടലിലോട്ടെടുത്ത് ചാടി അമ്മാന്റെ ആഗ്രഹത്തെ പ്രണയിച്ച ആളുകൾ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ഈ ദുനിയ അകല്ല മിനൽ കലി വാഷുഹ അകല്ല മിനൽ കലി നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ പകുതി ഈത്തപ്പഴം തിന്നു മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതന്നെ കുതിര വലിയ ജീവിയാണ്, പക്ഷെ ചെവി ചെറുതാണ്. കഴുത ചെറിയ ജീവിയാണ്, ചെവി വലുതാണ്, പക്ഷെ കഴുത മഹാമണ്ഡലമാണ്. കുതിര വലിയ ജീവിയാണ്, കുതിരയുടെ ചെവി ചെറുതാണ്. കഴുത കുതിരയെ അപേക്ഷിച്ച് ഇവിടുത്തെ കഴുത വലുതാണ്, പച്ചപ്പാരങ്ങള്. കുതിരയെ അപേക്ഷിച്ചിട്ട് കഴുത ചെറുതാണ്, പക്ഷെ അതിന്റെ ചെവി ഇത്രയും. കുതിരയുടെ കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ്. കുതിര കുതിര والعاديات ضبحا فالموريات قدحا فالموريات صبحا തന്റെ മരണയും പുറത്തു വഹിച്ചുകൊണ്ട് വാതിൽ തലപ്പ് കൂട്ടി പിടിക്കുന്ന യുദ്ധത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ആയ തിരങ്ങേണ്ടത് അവസരം. അബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, കഴുതയെ പിടിച്ചല്ല സത്യം ചെയ്തില്ല, ആനയെ പിടിച്ച് സത്യം ചെയ്തില്ല, എന്താണ് നബിയെ കുതിരയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം എന്താണ്? അബീബായ നബി പറഞ്ഞു, കുതിരയുടെ നാസികയിൽ നന്മ കെട്ടിവെച്ചിട്ടില്ല. കുതിര ബുദ്ധിയുള്ളതാണ്. ഈ ചെവിയിലൊരു ചെറിയ സുശീല ഉണ്ടെങ്കിലേ ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം കാറ്റും എല്ലാം അകത്ത് കയറണം. കാറ്റ് അകത്ത് കയറിയാലേ ബുദ്ധി വർക്ക് ചെയ്യൂ. കുതിര ഭയങ്കര ബുദ്ധിയുള്ള ദീവിയാ. അപ്പൊ അതിന്റെ ചെവി ചെറുതാണ്. കാറ്റൽ അല്പം തട്ടിയാൽ മതി കുതിരയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യും. കരുത വിവരമില്ല. ഇത്രയും വലിയ ചെവിയുണ്ട്, ഓൾ ഇത്രയും വലുതുമാണ്. ഒരു കൊടുങ്കാറ്റ് കയറിയാലും കഴുതിട്ട് കഴുതിട്ട് ചിന്തിക്കൂല. നമ്മൾ ഏതാണ്ട് അങ്ങനെയൊക്കെയ. ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആവരുടെ സഹോദരങ്ങളെ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹുനാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ നിഴലിനെ വേണ്ട എന്ന് വെച്ചത്. അവർ പ്രണയിച്ചില്ല. ബഹുമാനപ്പെട്ട താരിഖിബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് കപ്പലിൽ സഹാബത്തുമായി പോയി, നേരെ പോയി ദ്വീപിന് കയറി. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കപ്പല് കഴിച്ചു കളഞ്ഞു, കപ്പല് കത്തിച്ചു കളഞ്ഞേക്ക, നടുക്കടലിൽ ഞാൻ നിൽക്കുക. കപ്പലെ നങ്കൂര വിട്ടു, ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു, കപ്പല് കത്തിച്ചു കളഞ്ഞേക്ക. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നടുക്കടൽ വന്നിട്ട് കപ്പല് കത്തിച്ചു കളയാനാ, നമ്മൾ എങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക? ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല, എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല, ശൈഖുനാന്റെ ശൈഖുനാർക്കും കഴിയില്ല. എന്തേ ഉള്ളൂ, അതൊക്കെ ചില ആളുകൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാരിക്കുമിന് സിയാദ് റളിയല്ലാഹു തആലാനു നടുക്കടലിൽ ഒരു ദ്വീപിൽ, വലത്തു ഭാഗത്തും കടല്, ഇടത് ഭാഗത്തും കടല്, മുമ്പിലും കടല്, പുറകിലും കടല്, വന്ന കപ്പല് തീറ്റു. ആ സമയത്ത്
സമയത്ത് ആരണികളിക്കുന്ന പെരുമാറുകളുടെ നിലവ് താലിക്ക് പിന്നെ സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക, എങ്ങനെയാണ് നമ്മുടെ ഭാര്യയെ തിരിച്ചു പോയി കാണാൻ കഴിയുക, എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കവളത്തിന് മുത്തം കൊടുക്കാൻ കഴിയുക. താലിക്ക് പിന്നെ സിയാദ് റളിയല്ലാഹു തആലാണ് പറഞ്ഞു, അതിന് നമ്മൾ തിരിച്ചു പോകുന്നത് തിരിച്ചു പോകുന്നവനല്ലേ കപ്പൻ ആവശ്യമുള്ളൂ, നമ്മളെ പദച്ചറപ്പിലേക്ക് തിരിച്ചു പോകാൻ വന്നവരല്ലേ, നമ്മൾ ആരാ മടക്കയാത്ര ആഗ്രഹിച്ചവനല്ലേ കപ്പൻ ആവശ്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരമാലകളുടെ നടുവിൽ പോയിട്ട് ആ തിരമാലകളുടെ നടുവിൽ ഒറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് കടന്നു വന്ന വാഹനം കത്തിച്ചു കളയാ, ലോകത്തേടെങ്കിലും ഒരു മനുഷ്യനെ കെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിഴലിനോട് യുദ്ധം ചെയ്തവനല്ല, അവൻ ഈ നിഴലിനെ പ്രണയിച്ചവനല്ല. ഇനി എവിടേക്കാ പോകേണ്ടതെന്നറിയോ, ഈ കടലിടുക്കിൽ കിടന്ന് മരിച്ചിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണം, അതിനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട താലിക്കുമിനെ സിയാദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പൊ പറയുന്ന നിഴലിനെ പ്രണയിച്ചവരാണ്. അങ്ങനെ ആ ഒരു നാല് ഗുണം നമുക്ക് വേണം, അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് വന്നു തീരും. നാല് ഗുണം ഇവിടെ നിന്നുണ്ടാക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, ആമി മാത്രമില്ല ബാക്കി എല്ലാം ഉണ്ട്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഈ നിഴലിനെ പ്രണയിക്കരുത്. നിഴലിൽ ജീവിക്കുമ്പോൾ നാല് ഗുണങ്ങൾ വേണമെന്നാണ് മഹാന്മാർ പറയുക, അത് ഞാൻ പറയാം. അതുകൊണ്ട് ഈ നിഴലിനെ പ്രണയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു നാടുമുട്ട സിംഹാസനം മുഴുവനും കയ്യിലിരിക്കുകയാണ്. വെഞ്ചാമനം വീശുന്ന രണ്ണാമണികളായ തോടികൾ, സ്വർണ്ണ ചഷകങ്ങൾ പാനം ചെയ്യാൻ സഞ്ചരിക്കാൻ പല്ലക്കുകൾ, രാവിലെയും വൈകുന്നേരവും മാറി ഉടുക്കാൻ സ്വർണത്തിന്റെ നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ, ആരെവിടെ എന്ന് ചോദിച്ചാൽ അടിയനെന്ന് വിളിച്ചു പറയാൻ ആയിരക്കണക്കിന് ആളുകൾ, നഖം വെട്ടാനും മുടി വെട്ടാനും പരിചാരകന്മാർ, രോഗം വന്നാൽ ചികിത്സിക്കാൻ നാലു ഭാഗത്തും വൈദ്യന്മാർ, ഇങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന എല്ലാ വലിയ സുഖലോലുകതയുടെയും നടുവിൽ താമസിക്കുന്ന മഹാരാജാവ്, അയാൾ ആ സൗഭാഗ്യം വിട്ടുകളയൂ ഇല്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സുൽത്താൻമാർക്കും അറിയാം ഇത് തെറ്റാണെന്ന്. എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓർപ്പ് അതിൽ എനിക്ക് യാതൊരു വിധം. ആരാണെങ്കിലും എന്റെ പ്രിയം എനിക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ഞങ്ങൾ ബോധ്യം എനിക്കുണ്ടാവണം. തെറ്റാണ് മനസ്സിലായിട്ട് ഇല്ലെങ്കിൽ പിന്നെ അവൻ ദുനിയാവിലെ സുൽത്താൻ ആയേക്കാം ചിലപ്പോൾ, പക്ഷെ ആഹ്റത്തിലെ സുൽത്താൻ ആവൂല. ഓമൻ അഹബ്ബ ദുനിയാഹു അവൻ വന്നി ആഹ്റത്തെ, ആഹ്റത്തിൽ ഏറ്റവും ഗതികെട്ടവൻ അവനായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനെ കാക്കട്ടെ. ആമീൻ മനുഷ്യന്മാരെ, അല്ലാഹുവിനെ കാക്കട്ടെ. ഏത് വലുതാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായാൽ പറയാൻ കഴിയില്ല. കാരണം എന്താ പറഞ്ഞാൽ അതല്ല, രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. സ്ഥലം തിമാപ്പള്ളിയ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് എനിക്ക് പേടി ഉണ്ടെന്നല്ല, എന്റെ സ്നേഹമുള്ള ഒന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ നിഴലിനെ തള്ളിപ്പറയുന്ന മഹാന്മാരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിഴലിനെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക, അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാണെന്ന് പറഞ്ഞാൽ അവൻ മഹാനാവൂല. അതൊരു മാതിരി നെറ്റ്വർക്ക് കറാമത്ത്, നെറ്റ്വർക്ക് കറാമത്ത് എന്ന് പറയുന്ന കറാമത്തുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞു, നീ അത് അയാളോട് പറഞ്ഞു, അയാൾ പറഞ്ഞു ശൈഖുന കറാമത്തുകാരൻ അടുത്ത ആളോട് പറഞ്ഞു, ഇങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പറഞ്ഞു പറഞ്ഞു. ഇതാണ് നെറ്റ്വർക്ക് കറാമത്ത്. അവിടെ എത്തും കണ്ടിട്ടില്ല. ഇത് ദുനിയാവിന്റെ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ല മഹാന്മാരാക്കി നിങ്ങളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കട്ടെ.
അവരാണ് നടുവിനെ തല്ലു പറയുന്ന മഹാന്മാർ. മഹാനാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാനാവണോ? വേണോ? ആകണം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത് മഹാൻ എന്ന് പറഞ്ഞാൽ ആർക്ക് സമ്മതാടിസ്ഥാനത്തിൽ കിട്ടിയതൊന്നുമല്ല. പച്ചത്തലക്കുള്ള മാത്രം മഹാനാവും, അല്ലെങ്കിൽ വെള്ളക്കുപ്പായിട്ട് മാത്രം മഹാനാവും, ഞാൻ ഇവിടുത്തെ കച്ചവടക്കാർ മഹാനാവില്ല, അങ്ങനെ മഹാനാക്കും ആവാം. ഒറ്റ നിബന്ധന പറഞ്ഞിട്ട് ആവോ. എന്റെ ഭിമാ പള്ളിയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ, ആത്മീയ ചൂഷണത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ താരത്തെ പിരിനിൽക്കുന്ന സാധാ സീതാ നിനക്ക് മഹാനാളാം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ലൗലാന്ന സയാതീന യഹുമോന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ പിശാചിനെ വെളിയിലാക്കുക, എന്നാൽ കൊണ്ട് ആകാശത്ത് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്ന് കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് അഭിമായ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ നിബന്ധനയുള്ളൂ. കൽവിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്, അതിനെ ഇളച്ചു വിട്ടാൽ നീ മഹാനാവും, പക്ഷെ അതിറങ്ങി പോവില്ല. അതിറങ്ങി പോവില്ല. കൽവിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്, ഇബ്ലീസിനെ ഇളക്കി വിട്ടാൽ ഈ ടാറിട്ട റോഡിൽ ഇരുന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ചൊവ്വയിൽ എന്താ നടക്കണേന്ന് ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയും. ഉറപ്പ് പറഞ്ഞത് അഹമ്മദ് കബീർ അല്ല, സഹീഹുൽ ബുഖാരി ഇമാമിനെ ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നടക്കൂല്ലോ. അപ്പൊ ഒറ്റ കാര്യങ്ങൾ എന്തേ ഉള്ളൂ, ശൈത്താൻ ഇറക്കി വിടണം. അപ്പൊ ശൈത്താൻ കൂടെയുള്ളവൻ എന്ത് ചെയ്താലും, ശൈത്താൻ കൂടെയുള്ളവൻ അവൻ ഏതത്ഭുതം കാണിച്ചാലും അത് കലാമത്തല്ല, അത് അവൻ സാഹിറാണ്, അവൻ മന്ത്രവാദിയാണ്. അവൻ ശൈത്താൻ കൂടെയുള്ളവൻ ഏത് കാര്യം കാണിച്ചാലും അത് കലാമത്തല്ല, അതെന്താണ്, അത് സിഹിറാണ്. രണ്ട് മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ വിഷയം തന്നെ ചാറിവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്, ഖുർആൻ സിഹിറും ഖുർആനും സിഹറും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്താ അതെന്തുകൊണ്ടാവില്ല? എന്റെ നാട്ടിൽ ഒരു 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 ചുമട്ടുകാരനുണ്ട്. അയാളുടെ ജോലി ചുമടി വെക്കല. അയാൾ അത്യാവശ്യം ചില മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും, ചെറിയ മാന്ത്രികാരനോ. അയാൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അയാൾ ഞങ്ങളുടെ സ്കൂൾ വിദ്യാർത്ഥി എന്റെ നാടകം ഇവിടെ ഇടുക്കിയില്ല, അവിടെ അയാൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചുമട്ടുകാരൻ കൂലിപ്പണിക്കാരന് തടി വെട്ടാൻ പോകും, ഉടലിയായി കുന്താലിയുമായിട്ട് കളിക്കാൻ പോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ സ്കൂളിൽ മാജിക് കാണാൻ വരും. ഒരു ദിവസം അയാൾ സ്കൂളിൽ മാജിക് കാണിക്കാൻ വേണ്ടി വന്നു, ഒരു വെള്ള പേപ്പർ എടുത്ത് കയ്യിലെടുത്ത് ഞങ്ങളോട് ഇച്ചിരി എന്താ അറിയാവോ, അതാ ഇത് വെള്ള പേപ്പറാണ്, എന്താ ഞങ്ങളൊരു വെള്ള പേപ്പറാ. നാല് കലക്കൊക്കെ കറക്കി ഒരു ഭൂവൊക്കെ വിളിച്ചു. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ അത് 1000 രൂപയുടെ നോട്ടായി മാറി. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി അയാൾ കോടാലി തോളി തൂക്കി മരം വെട്ടാൻ പോകുന്നു. ഞാനോട്ട് പടച്ചോനെ, ഈ പാവപ്പെട്ടവൻ അതിന് പോണേ എന്തിനാ, ഇയാൾ 10 വെള്ള പേപ്പർ എടുത്തിട്ട് 1000 രൂപയ്ക്കാ പോട്ടെ. എട്ട മോനെ, 1000 രൂപ കൊടുത്ത റേഷക്കടയിൽ അരി കിട്ടൂല. മന്ത്രവാദി അയാൾ വെള്ള പേപ്പറിൽ കാണിച്ച 1000 രൂപ, ഈ 1000 രൂപ റേഷക്കട കൊടുത്താൽ അരി കിട്ടൂല. അത് അയാൾ അപ്പം മുമ്പിലുള്ള ആളുകളുടെ കണ്ണൊന്ന് വെട്ടിക്കാൻ ഈ 1000 ഈ വെള്ള നോട്ടിന് എന്നാ പിന്നെ അതുകൊണ്ട് അരിമേടിക്കണേ. ആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാവാൻ കഴിയില്ല. അതെന്തിനാ കഴിയൂ? ഒരാള് ഒരു കറാമത്ത് ചെയ്താൽ അവൻ പിന്നെ കറാമത്ത് കാണിക്കാൻ പറ്റൂല, പിന്നല്ലേ ഹറാം. കറാമത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, ഒരാൾ അയാൾക്ക് കറാമത്ത് ഉണ്ടാവും ഉറപ്പാണ് മനുഷ്യനെന്ന്. പക്ഷെ അവനൊരു കറാമത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് കറാമത്ത് ഉണ്ടാവില്ല. ഉണ്ടായാൽ അത് സിഹറാണ്, അത് മാരണവിദ്യാണ്, കല്ല് കെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പെടുത്തിട്ട് ശൈത്താനെ കാണിച്ചു, ശൈത്താൻ ഓടി. ബഹുമാനപ്പെട്ട ഇമാമിന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ചെരിപ്പീസ് വന്നു. ആ ഇബ്രീസിനെ ചെരുപ്പെടുത്ത് കാണിച്ചു. ഇബ്രാഹിം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കണ്ട ഇബ്രീസ് ഓടാൻ തുടങ്ങി. വലിയ മഹാന്മാരാരാ അവരെ കാലി കിടക്കുന്ന ചെരുപ്പ് കണ്ടൻ ആ ഇബ്ലീസ് ഓടും. ഇപ്പൊ വലിയ മഹാമാരൻ എന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇബ്ലീസ് അടക്കുക, ആ കൂടെ തന്നെ ഇബ്ലീസ് അടക്കുക. എന്റെ പ്രിയപ്പെട്ട
അവിടുത്തെ വേറൊരു മഹാ ഒരു വലിയ ആലിമിന്റെ ഒരു മഹാനായ ആളുടെ ചെരുപ്പ് ഇബ്ലീസിനെ കൊണ്ടുപോയി കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, കാണിച്ച ആളോട് വഫാത്തായി, ഇത് ഇത് കിതാബിന്റെ ചെരുപ്പ് കണ്ടാൽ അപ്പൊ വേറൊരു വലിയ ഷെയ്ഖുനാണ്ട് അവിടെ തന്നെ ജീവിച്ചിരിക്കണം. ആളുകൾ ഹുനാക്കിയ ഷെയ്ഖുനാണ്ട് ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ചു. ആ ചെരുപ്പ് കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നല്ല ചെരുപ്പിന്റെ ഉടമ മരിച്ചു എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്നു എന്റെ മുഖത്തടിച്ചു. ഇബ്ലീസ് കൊണ്ടുവന്നെ മുഖത്തടിച്ചു. ഇബ്ലീസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേതൊരു മനുഷ്യനും വലിയവനാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെയും നിഴലിനെയും പിടിച്ചടക്കി വിടുമ്പോഴാണ് ഖറാഖത്ത് ചെയ്തവൻ പോലും ഖറാഖത്തിന്റെ ഉടമസ്ഥനാവുകയും ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രസംഗിപ്പിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കാര്യം പറയുക എന്നുള്ളത് ഇത് സുന്നത്തിമാത്തിന്റെ അക്കീതയാണ്, ഒരാളുടെ അക്കീതയല്ല. അല്ലാതെ പറയട്ടെ, കറാഹത്ത് ചെയ്യുന്നവന് വിരാഹത്ത് ചെയ്യാൻ പറ്റും ഇല്ല മോനെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഒരാൾ ഒരു വലിയ എന്താ പറയുന്നത് മഹാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ മുത്താനും മണക്കാനും തിരക്കായി. മുത്താൻ പറ്റാത്തവർ കൈ മുത്തി, കാലി മുത്തി, മുത്താൻ പറ്റാണ്ടൊക്കെ മുത്തി, മുത്തിയവനെ മുത്തി. അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശൈഖുനാൻ ഇപ്പൊ മുത്താൻ പറ്റൂല, ശൈഖുനാ ഉറക്കത്തിലാണ്, വേണമെങ്കിൽ നേരത്തെ മുത്തി മുരീദിനെ മുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. മുഹീദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആലയിലേക്ക് ഇയാളെ കാണാൻ വേണ്ടി പോയി. യഥാർത്ഥ വലിയ വരുന്ന അറിഞ്ഞപ്പോൾ വ്യാജൻ കൊമ്പ കടന്നു പോയി. മഹാനുവിന് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി. മുനീദന്മാരെ പറഞ്ഞു, ശൈഖുനാ ഇവിടെ ഇല്ല, അദ്ദേഹം ഇവിടെ വെളിയിൽ പോയിരിക്കുകയാണ്. മഹാനവരെ ചോദിച്ചു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെ? ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ മുനീദന്മാർ പറഞ്ഞു, ഇവിടെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്. എത്രയോ നാളുകളായി അദ്ദേഹം സുജൂദിൽ തന്നെയാണ്. ആ സമയത്ത് മുഹീബിൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീ മഹാനവരോട് പറഞ്ഞു, ഇവൻ യഥാർത്ഥ വലിയല്ല. ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല? അദ്ദേഹത്തിന്റെ അത്ഭുത കറാമത്തുകൾ കണ്ടിട്ടില്ല? പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുക? ബഹുമാനപ്പെട്ട മഹാനവരുകൾ പറഞ്ഞു, അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ? അതെ, അയാളുടെ മുൻകൈയുടെ മാത്രം അടയാളം ഇവിടെ കാണാം. ആ മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെക്കാൻ പറഞ്ഞ സുന്നത്തായ രീതിയിലല്ല അയാൾ വെച്ച് നിസ്കരിക്കുന്നത് എന്ന് അയാൾ നിസ്കരിച്ച മുസല്ലയിലെ പാട് കാണുമ്പോൾ അറിയാം. ഹബീബായ നബിയുടെ ഒരു സുന്നത്ത് ഉപേക്ഷിച്ചവൻ ഒരിക്കലും. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് നോക്കണേ? നിങ്ങൾ എന്നെ കണ്ണിൽ കാണിച്ച് പേടിപ്പിച്ച കാര്യമില്ല. ഹബീബായ നബിയുടെ സുന്നത്ത് ഉപേക്ഷിച്ചവൻ കാമത്തിനുള്ള ഉടമസ്ഥനാവുകയില്ല. കാരണം എന്താ? അയാൾ നിഴലിനെ പ്രണയിക്കുന്നവനാണ്. എപ്പോഴും കറാഹത്തുകളും ഹറാമുകളും ചെയ്യുക. മഹാനാരോ മരത്തിന്റെ തോലും ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി. ഒരു വെള്ളം വാങ്ങിക്കുന്ന പാത്രം മാത്രം കയ്യിൽ വെച്ച് കാട്ടിലേ കറങ്ങി പോകുമ്പോ തിരിഞ്ഞിരുന്ന് തന്നെ കൊട്ടാരത്തെ നോക്കിയിട്ട് പാത്ത മാറിയില്ലേ, എനിക്ക് വേണ്ട ഈ കൊട്ടാരം, എനിക്ക് വേണ്ട അവനമേശന്ന തോടി വേണ്ട, എനിക്ക് രാജി വേണ്ട, എനിക്ക് കസറിന്റെ ചട്ടം വേണ്ട, എനിക്ക് ദുനിയാവിന്റെ വേണ്ടാവരം വേണ്ട, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ മതി റബ്ബേ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ
ഭജനത്തിന്റെ ചെങ്കോല് വലിച്ചെറിഞ്ഞിട്ടോ ആയിരക്കണക്കിന് ഭജകൾ വന്ന് കാലി പിടിച്ച് രാജാവേ പോകരടേ, തന്റെ പ്രിയപ്പെട്ട മകനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് പാടി വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഈ മകന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട പൊന്നമോന്റെ ചിരി കണ്ടിട്ട് തന്റെ കണ്ണുകൾ പടച്ചവത്തിനെ കടച്ചു പിടിച്ച് രാജ്യം വിട്ടിട്ടോടിയ മനുഷ്യനാണ്. അതിന് ആ സമയത്ത് വല്ലാതെ മടത് വെറുത്തു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ, പാതിരാ സമയത്ത് കൊട്ടാരത്തിൽ കിടക്കേണ്ട രാജാവ് കബർസ്ഥാനിലെ കബറിന്റെ തലഭാഗത്ത് നിൽക്കുന്ന മീസാങ്കല് തന്റെ തലയിൽ വെച്ചിട്ട് കബർസ്ഥാനിൽ കിടന്നുറങ്ങി. സുൽത്താനുൽ ആരിഫീൻ ലോകത്തിലെ കറാമത്തുകളുടെ ഉടമസ്ഥരുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എവിടെ കിടന്നുറങ്ങി? കൊട്ടാരത്തിന്റെ കോടികളുടെ കളവിട്ടിട്ട് കബർസ്ഥാനിലെ മീസാങ്കല്ലിൽ കിടന്നുറങ്ങി സയ്യിദുന ഇബ്രാഹിം ബിനു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. എന്താ കാര്യം, എന്താ കാര്യം? കോടികളുടെ കൊട്ടാരം വിട്ടിട്ട് കബർസ്ഥാനിലെ മീസാങ്കല്ലിൽ തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി, കിടന്നുറങ്ങി ആര്? എന്റെ സാധ്യതയില്ലേ, എന്റെ സാധ്യതയില്ലേ? സാധ്യത കൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു വിചാരിച്ചാൽ ആ കൊട്ടാരത്തിൽ അയാൾക്ക് കിടന്നുറങ്ങാം. പക്ഷെ മനസ്സ് വിട്ടു, നിഴലിനോടുള്ള പ്രണയമില്ല, മനസ്സ് വിട്ടു. കൊട്ടാരത്തിലെ പരിചാരിക രാജാവിന്റെ റൂം അടിച്ചു തൂത്തോണ്ടിരിക്കുക, ഒരു നിമിത്തം വേണം മനുഷ്യന്മാരെ അടിച്ചു തൂത്തോണ്ടിരിക്കുക. ആ സമയത്ത് പരിചാരിക പോയി രാജാവിന്റെ പട്ടുമറ്റയിലും എല്ലാം തൊട്ടു നോക്കി. എന്താ മിനുസം, എന്താ മിനുസം! നല്ല സുന്ദരമായ കടപ്പറ, പോപ്പ് ഗായിക ഫുട്ബോൾ കളിക്കാരോണ പോപ്പ് ഗായി, നീ എന്താ കൊള ചീത്തപ്പേര് കളന്നില്ല, മറഡോണ പോപ്പ് കായിക അല്ല, പോപ്പ് ഗായിക മറഡോണ. പാം ജുമൈറ ദ്വീപിലെ ജെ ബി ആറിലെ, ദുബൈയിലെ ജെ ബി ആറിലെ ജുമൈറ ബീച്ച് റിസോർട്ട്, കടലിന്റെ ഉള്ളിലെ ബെഡ്റൂം പണിഞ്ഞിട്ടാണ് പോപ്പ് ഗായിക മഡോണ കിടന്നുറങ്ങുന്നത്. മഡോണയുടെ ബെഡ്റൂമിന്റെ ഭിത്തിയില് ഗ്ലാസ് ആണ് വെച്ചിരിക്കുക, ഗ്ലാസിനെ കട്ടം മാറ്റിയാൽ തിരുമാലകളുടെ മറുഭാഗത്ത് കുതിച്ചോടുന്ന ഡോൾഫിനെയും സ്രാവിനെയും കണ്ടിട്ടാണ് മഡോണ കിടന്നുറങ്ങുന്നത്. ദുനിയാവിലാസാവത്തരമണിയാത്തത് പോപ്പ് ഗായിക മഡോണയ്ക്ക് ജെ ബി ആർ ഒരു വീടുണ്ട്, വീടുണ്ട്. ആ വീട്ടില് പത്രമൊക്കെ വല്ലപ്പോഴൊക്കെ വായിക്കണം, ഒന്നും അല്ലെങ്കിൽ കലാപ്രമി എന്തിനും വായിക്കണം. ആ പക്ഷേ 50 വർഷമായിട്ട് ആ ഒരു പത്രം പോലും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വായിക്കുന്നത് എത്ര ആവട്ടെ, വരിക്കാനാവുന്നത് എത്ര ആവട്ടെ, വായിക്കുക വരിക്കാനാവുക. ഞാൻ എറണാകുളത്ത് ഒരു പ്രസംഗം നടത്തുന്നത് വിഷയം തന്നെയാവുന്ന ഖുർആൻ വായിക്കുക വരിക്കാനാവുക എന്നാണ് വിഷയം. ഖുർആൻ വായിക്കുക വരിക്കാനാവുക. 50 വർഷമായിട്ട് ഒരു ദിവസം പോലെ പത്രം മുടങ്ങിയിട്ടില്ല, അതൊരു വലിയ കാര്യമല്ല. ഞാൻ പറഞ്ഞ സമയത്ത് ഓർക്കുന്നതാണ്, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതായാലും സഹോദരങ്ങളെ, ദുനിയാവിൽ സുൽത്താന് പണിയാൻ കഴിയും, അതിന്റെ സാധ്യതകൾ മുമ്പിലുണ്ട്. രാജാവിന്റെ ഈ പട്ടുമത്തയിൽ പരിചാരികൊന്നും എന്റെ ഒന്ന് തൊട്ടു നോക്കി, നല്ല നനനത്ത മിനസം, അതിൽ കിടക്കണമെന്ന് അടിച്ചുമാരി പെണ്ണിനൊരു മോഹം, അടിച്ചുമാരി പെണ്ണ് ആ പട്ടുമത്തയിൽ കിടന്നുറങ്ങി. രാജാവ് സർവാടിമന വിഭൂഷിതനായി പട്ടമഹർഷിയുടെ തോളിൽ കൈയിട്ട് തന്റെ ചൂടും ചൂടും അനുഭവിക്കാൻ രാജാവ് വരുമ്പോ പട്ടുമത്തയിൽ കിടക്കുന്നു അടിച്ചു നോക്കുകാരി തൊഴിലാളി. രാജാവ് ആലാടി പെണ്ണ് ചാടി എഴുന്നേച്ചു, അറിയാതെ ഒന്ന് കിടന്നു പോയതാണ്. ചാടി എഴുന്നേറ്റ പെണ്ണിനെ രാജാവ് മുഖത്തടിച്ചു, പെണ്ണ് ചിരിച്ചു, അടി കൊണ്ട പെണ്ണ് ചിരിച്ചു, പിന്നെ അങ്ങട് കരയാൻ തുടങ്ങി. പിന്നെ അങ്ങട് ചിന്തിക്ക് മനുഷ്യന്മാരെ പിന്നെ അങ്ങട് കരയാൻ തുടങ്ങി, നിർത്താത്ത കരച്ച്. രാജാവിന് അത്ഭുതമായി, അടി കൊണ്ട പെണ്ണ് ചിരിച്ചു പിന്നെ കരഞ്ഞു. രാജാവ് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ അടി തന്ന പാത്തിന് ചിരിച്ചു പിന്നെ കരഞ്ഞു, എന്റെ കാര്യം
പെണ്ണു പറഞ്ഞു, എന്റെ രാജാവിന്റെ ഈ മിനിമിനത്തെ കൈ രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടിക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. ആ ഒരു അബോധത്തിൽ രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടി കിട്ടിയിട്ടാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. അതുകൊണ്ട് ആ സൗഭാഗ്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്, അറിയാതെ ഒരു 10 മിനിറ്റ് ഈ പട്ടുമത്തയുടെ സുഖം ആസ്വദിച്ച് ഞാനിവിടെ ഒന്ന് കിടന്നുറങ്ങിയതിന് അങ്ങ് എന്നെ ഒരു പ്രാവശ്യം അടിച്ചെങ്കിൽ ഈ ആയുസ് മുഴുവനും ഈ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളെ നിങ്ങളുടെ യജമാനായ അള്ളാ എത്ര പ്രാവശ്യം അടിച്ചുമോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. എൻ്റെ രാജാവിനെ ഞാനറിയാതെ 10 മിനിറ്റ് കിടന്നപ്പോ എൻ്റെ യജമാനായ നിങ്ങൾ എന്നെ അടിച്ചു. പക്ഷേ കാലാകാലം കിടക്കുന്ന നിങ്ങളെ നിങ്ങളുടെ യജമാനായ തമ്പുരാൻ നാളെ എത്ര പ്രാവശ്യം മടിക്കുമെന്നോർത്തിട്ടാണ് എന്റെ രാജാവിന് ആശ്രയത്തിൽ കിട്ടുന്ന അടിയോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പരിചാരക പറഞ്ഞു. ആ സമയത്താണ് ഈ രാജാവാണ് ഇബ്രാഹിമിന് അധികം. ആ സമയത്താണ് രാജാവിന്റെ മനസ്സ് ജീവിനിയല്ലാഹുവേ ശരിയാണല്ലോ തമ്പുരാന്, ഈ നരനെ പ്രളയിച്ച് ദുനിയാവിൽ കിടക്കുന്ന ഞാൻ നാളെ ആഹ്രത്തിൽ എത്ര പറയേണ്ടി വരും. രാജാവ് വിട്ടു, രാജാവ് വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് രാജാവ് പിന്നെ കൊട്ടാരം വിട്ടിട്ട് നിഴലിനെ വിട്ടിട്ട് ആഹ്രത്തെ സ്നേഹിച്ചത്. അപ്പൊ പിന്നെ ആഹ്രത്തെ സ്നേഹിച്ചപ്പോ തലയിൽ തലയണയല്ല ഈസല്ലായി. രാജാവ് തെറ്റിനോട് വിട പറഞ്ഞു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല രാജാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയായി മാറി. നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇത് അടിവരയിട്ട് കേൾക്കണം. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധമില്ല. ഇനി ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാലോ അതിന് തെറ്റാണെന്ന് അങ്ങനെ പറയാറുമില്ല. ഇപ്പൊ ഏറ്റവും ഒരു അവസ്ഥ എന്താണെന്നറിയോ, ദുനിയാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താണെന്നറിയോ, ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇല്ലാതെ. പണ്ട്, വളരെ പണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വളരെ പണ്ട് മൊബൈലൊന്നും ഇല്ല, ആകെ ഒരു അന്യ പെണ്ണിനെ എങ്ങാനും ഒന്ന് നോക്കിയാൽ അതൊരു പാപമാണ്. ഉപ്പ വിളിച്ചിട്ട് അടിക്കും അല്ലേ? എന്താ പറയാ, മൊബൈൽ ഇല്ല, സാങ്കേതിക വിദ്യ ഒന്ന് ചിന്തിച്ചോ, ഒരായത്ത് പറയാൻ ഒന്ന് ചിന്തിച്ചു നോക്ക്. മൊബൈൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ചാറ്റിംഗ് ഇല്ല, ഒരു സാധ്യതയില്ല. ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം പറയാനുള്ള ആകെ മാർഗം, അവൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ തലേ ദിവസം രാത്രി ആരും അറിയാതെ ഉപ്പയും വാപ്പയും ഉമ്മയും അറിയാതെ ഹൃദയത്തിന്റെ ചിതറിത്തെറിച്ച വികാരങ്ങൾ കൈ എഴുതിയത് മാതിരി പേടിച്ച് വിറച്ച് വീട്ടിൽ നൽകാൻ പറ്റുന്ന വാക്കറിയും ആടിനുള്ളത്ത് ആട്ടുംകൂട്ടി പോയിരുന്ന് ആട്ടുംകൂട്ടിൽ ഇരുന്നിട്ട് ആരും അറിയാതെ വെള്ളപ്പേപ്പർ എഴുതിയ പ്രണയലേഖനം രാവിലെ വരുന്ന കുട്ടിയെ കാത്തുനിന്ന് തെങ്ങിന്റെ മറവിൽ നിന്നോ അവൾ വരുന്ന സമയത്ത് പയ്യേറിയും അപ്പുറത്തെ മരത്തിൽ ലോട്ടി പോയി നമ്മൾ എടുക്കുന്നുണ്ടോ നോക്കും. ഇതാണ് പണ്ടത്തെ ഒരവസ്ഥ അല്ലേ? എല്ലാം മുത്തക്കിയുന്നുണ്ട്, അവർക്ക് അങ്ങനെ വിഷയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ തമാശ പറയാം, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അറിഞ്ഞാൽ അന്ന് വാപ്പ തെങ്ങിയെ കെട്ടിയിട്ടിട്ട് മകനെ അടിച്ചിരിക്കും ഉറപ്പ ഇല്ലേ? ഇല്ലേ? അങ്ങനെ അടികൊണ്ട് എത്ര ആളുകളുണ്ട് ഇവിടെ നമ്മുടെ നോക്കി അവരിട്ടിട്ടുണ്ട്. സാലി മുസ്ലിം നല്ല അടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അവളുടെ കൂട്ടുകാരിയും കൂട്ടുകാരനുമായി വീട്ടിലേക്ക് വന്നാൽ ഒരു വാപ്പയോ ഉമ്മയോ അത് ചോദ്യം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക ക്രമം മാറി. കാരണം അതവന്റെ ഫ്രണ്ട് മാറി. തെറ്റല്ല, അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്, ഇനി തെറ്റല്ല നമ്മൾ കഴിച്ചു. രണ്ട്, ഈ തെറ്റിന് എന്ത് ചെയ്യും? ആളുകളുടെ മുമ്പിൽ വീരവാദം പറയും, ഞാൻ ഇത്രയും തമാടിത്തരം ചെയ്തിട്ടുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആൾ ഞാൻ തന്നെയാണ്. എന്റെ കൊല്ലു ചെറുപ്പക്കാരെ നമുക്ക് വൈകുന്നേരമാകുമ്പോൾ വെയിറ്റ് ഷെഡിലോ കടപ്പുറത്തോ
അല്ലെങ്കിൽ 10 ഏക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ, ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥലം ശംഖുമുഖം ബീച്ചിലോ, പാതിരാ സമയത്ത് 10 ചെറുപ്പക്കാർ വന്നാൽ ആ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല, ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര ആളുകൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എത്ര പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ എനിക്കറിയാം, ആരൊക്കെയായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഞാൻ സംഗമിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരുമൊത്ത് പാതിരാ സമയത്ത് ഒന്നിച്ച് വട്ടമിരന്ന് പരസ്പരം പറയുകയും ഏറ്റവും ഒരു പെണ്ണുമായി ബന്ധമുള്ളവൻ അവരെ ശക്തവും കേവലാവുകയും അവനെ പൊട്ടിക്കാൻ നാളെ ഒരേ എവിടെ കിട്ടുമെന്ന് തേടി നടക്കുന്ന തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിന് നമ്മൾ ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഖുർആനായി തന്നെ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ല അവസ്ഥ ആണോ അല്ലേ? ഇപ്പൊ മൊയ്ലിയാർ എങ്ങനെ മൊയ്ലിയാർ നിങ്ങളെ പോലെ ചെറുതായിട്ട് വലുതായാളാ? മൊയ്ലിയാർ പെട്ടെന്നാണ് വലുതായതല്ല, മൊയ്ലിയാർ ചെറുതായിട്ട് വലുതായാളാ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഗണിക്ക് അല്ലേ? തെറ്റ് ചെയ്യുന്ന ഗൗത്ത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ അറിയിച്ചു. വലിയൊരു തെറ്റ് ചെയ്യുന്നു എന്ന ബോധം ഉണ്ടായാലേ അത് നിങ്ങൾ മാറും. തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് പരസ്യമായിട്ട് വിളിച്ചു കൊല്ലം വെളിയിൽ പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് 23 വയസ്സുകാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ അലമാരയിൽ അവൾ കൊന്നുകുഴിച്ചു കൂടി. ഭർത്താവ് ഗൾഫിലാണ്. 23 വയസ്സുകാരി പെണ്ണ് 9 മാസവും 10 ദിവസവും ഗർഭിണിയായി. അവളുടെ വീട്ടിൽ ഒരു മനുഷ്യൻ തന്നിൽ അവൾ സ്വന്തം ബെഡ്റൂമിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിയുടെ പൊക്കൽ കൊടി അവൾ തന്നെ കുടിച്ചു. ഇത് ആഫ്രിക്കയിലെയും ബ്രിട്ടനിലെയും കഥയല്ല, നിങ്ങളെ ചിന്തിക്ക്. ആ പെണ്ണ് സ്വന്തം ഇതേ മനുഷ്യന്മാരെ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നണില്ലേ? നിങ്ങൾ എന്തിട്ട് ഇരിപ്പായിരിക്കാൻ? ആ പെണ്ണ് സ്വന്തമായി ആ പെൺകുട്ടിയുടെ അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ പൊക്കൽ കൊടി ഒടിച്ചു മാറ്റി ജനിച്ച കുഞ്ഞിനെ അരമാറി ഒരുപ്പിക്കുമ്പോ 23 വയസ്സുകാരിക്ക് പോലും 30 വയസ്സുകാരിയല്ല, ജീവിതം കണ്ടവളല്ല, കണ്ടു പഠിച്ചവളല്ല, പരിചയമുള്ളവരല്ല. ഈ രീതിയിലെ സ്ത്രീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആവാസങ്ങളും അനാവശ്യങ്ങളും ലോകത്ത് പെരുകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി, തമ്മാടിത്തരങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല ആ തമ്മാടിത്തരങ്ങൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ചെമ്മാരിത്തരമാണ് വരുതെന്ന് പറഞ്ഞു ആരിവീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ആകാലത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനി ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ ഞാൻ വിവിധരിക്കാൻ വേണ്ടി നടന്നു, ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറങ്ങിട്ടുണ്ട്, ഇന്ന് രാവിലെ വിവിധരിക്കാൻ ഒരു പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വിവിധരിക്കാൻ കുറക്കം
പാടില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചുകൊണ്ടതായി കടപ്പുരത്തിനെ മത്താവിനെ ചാരി നിന്ന് വീരവാണ് മുടക്കിയപ്പോ മറ്റൊരുത്തം പറഞ്ഞിടന്നറിയോ വഴിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചെത്തിയിട്ട് കരുത്തലത്തിട്ട് മടിശീല ഒട്ടിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടിൽ ഊരി പിടിച്ച വീരമായി വാളുമായിട്ട് ഞാൻ കാത്തു നിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തലത്തിട്ട് മടിശീല ഒട്ടിക്കാൻ കഴിയില്ലല്ലോ നോക്ക് നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിലെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ കരുത്തലത്തിട്ട് എന്റെ വാപ്പയുടെ മടിശീലയിലെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാണ് പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാണ്ട് റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങളെ വായു പറഞ്ഞ് നന്നാക്കണ്ടതാന്ന് പറഞ്ഞപ്പോ ഓ സമയത്താണ് ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ായത്തിറങ്ങിയത് ആ ഹബീബായ നബിയുടെ മനസ്സ് കണ്ടപ്പോ ആകാശത്ത് നിന്ന് നബി വീട് വന്നില്ലേ നബിയേ അല്ലാഹുമുത്തകാബുർ നബി അവനോട് പറയത്തിന്റെ മത്താവിനെ നെഞ്ചു വിളിച്ചിട്ട് അടിമകളായി ആര് പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല. ആരോട് കൂടെ പറഞ്ഞാലും ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് എന്റെ ചെറുപ്പക്കാരാ വീരവാദം മുടക്കുന്നെങ്കിൽ അവ ചോദിക്കുകയാണ് ഏതുവരെയാണ് നിങ്ങൾ നെഞ്ചിങ്ങനെ വിരിച്ചു നിൽക്കുക കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മുഖത്തും മണ്ണ് വാരിയിടുന്നത് വരെയല്ലേ അതുവരെ അല്ലാതെ നീ അഹങ്കാരം പറയോ ഏതുവരെയാ ഹത്താ സുഹൃത്തുക്കളുടെ മക്കാബ് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മനത്തിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയമ്മേ തണ്ണീരും ചേർത്ത് മണ്ണടിനാലേ മറമാട് കാബർ ബഹുജോറിലേ മറമാട് കാബർ ബഹുജോറിലേ നിന്റെ സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ വരന്ന് കിടക്കുമ്പോ ഈ കാണുന്ന പാറ്റിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മരന്ന് കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വിടുന്നത് പുഷ്പങ്ങളല്ല, ഇവൻ മരന്ന് കിടന്നാൽ അവന്റെ മുഖത്ത് വിടുന്നത് റീപ്പുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് വന്നടിക്കുന്നത്. രാത്തമ്മാടി ഏത് വരെയാണ് നീ ഇത് പറയുക പള്ളിക്കാട്ടിൽ നിന്നെ മരത്തിൽ കിടത്തുന്നത് വരെ അവ പറയുകയാണ് അല്ല നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് നാളത്തെ സൂര്യോദയം കാണാമെന്ന് നീ വിചാരിക്കണ്ട. സൗഭത്തായിരമോ നീ നന്നായിട്ട് കാര്യം മനസ്സിലാക്കും, പുറകെ നന്നായിട്ട് നീ കാര്യം മനസ്സിലാക്കും, പുറകെ നീ പിന്നീട് കാര്യം മനസ്സിലാക്കും. എന്റെ മോനെ ആർക്ക് വേണ്ടി ആറ് നിരപരാധികളെ രക്തം വീണ ഭീമാപള്ളിയുടെ തീരപ്രദേശത്ത് പിടഞ്ഞു വീണപ്പോ അവനാണ് കരാമക്കാരൻ എന്ന് ഇവിടുത്തെ സർവ്വ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പോ ആരവനെ സഹായിക്കാനുണ്ടായിരുന്നത്? ആർക്കാണ് രക്തണ്ടായിരുന്നത്? അല്ലവർക്കല്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ ദുനിയാവിന്റെ പോക്ക്. ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇതിനെ കൊണ്ടുപോകുന്നത് ഇതിനെ കൊണ്ടുപോകുന്നതും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ദുനിയാവ് അസലു മഖൂബും ബിത്തൗമി വിഷം പുരട്ട അമ്പാണ് വിഷം പുരട്ടിയ തേനാണ്, വിഷം പുരട്ടിയ തേനാണ് ദുനിയാവ്. ഈ വിഷം പുരട്ടിയ തേൻ നാക്കിൽ തൊട്ടിട്ട് നീ രുചിച്ചിട്ട് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം നിനക്ക് അറിഞ്ഞോളാം. അല്ലാഹു അവളെ കാക്കട്ടെ, അല്ലാഹു അവളെ കാക്കട്ടെ. ഏതുവരെ
ഏതുവരെ ഹത്താ സുറത്തു മുൽ മക്കാബിൽ പള്ളിക്കാട്ടി മരത്തിൽ കടന്ന പിന്നെ ബിൽഗേറ്റ്സും ഞാനും ഒരേപോലെ. ബിൽഗേറ്റ്സ് നിങ്ങളും ഒരേപോലെയാ, കാരണം അവന്റെ മുഖത്തേക്ക് വീഴുന്നത് മണ്ണാണ്. അള്ളാഹു നമ്മളെ കാത്തട്ടെ. ഈ ഒരു ബോധം മനസ്സിലുണ്ടാവും, ഈ ഒരു ബോധം മനസ്സ്. അപ്പൊ ചോദിക്കും, സ്ഥലം ദുനിയാവ് വേണ്ടേ? എന്റെ ദുനിയാവ് വേണം. വെള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, വേണ്ടേ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വെള്ളം മൂട് നോക്കി, മൂട് നോക്കി. വെള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, പക്ഷെ വെള്ളം വള്ളത്തിൽ കയറിയ അല്ലേ. ഉസ്താദ് ദുനിയാവ് വേണം, വേണ്ടാന്നൊരു പറഞ്ഞ ദുനിയാവ് വേണം, പക്ഷേ വള്ളം വെള്ളത്തിന്റെ മീതെ കിടക്കാവൂ. വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല, ദുനിയാവ് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല, ദുനിയാവ് നമ്മുടെ വെളിയിലേക്കാവും, ദുനിയാവ് നമ്മുടെ ഉള്ളില്. എപ്പോ വിടണമെന്ന് വിചാരിച്ചാ അപ്പൊ വിടും. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പറയല്ലേ, നാളെ ഈ വാദം നിർത്തിയിട്ട്, പ്രസംഗം നിർത്തിയിട്ട് ഒരു തൈക്കാമിന് പോയി സാദാ സീത ഇമാമാകണമെന്ന് തോന്നിയാൽ അതിന് പാകപ്പെട്ട മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ ആരും ഒരാണ്ട് ശങ്കിക്കണ്ട. ചില ആളുകൾ പറയുമ്പോൾ അവിടെ നല്ല സെറ്റപ്പിലല്ലേ ഇപ്പോൾ. ഞാൻ എൻ്റെ കൽപ്പന ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ഇന്ന് ഇന്ന് ഈ വാദം നിന്നു, നാളെ രാവിലെ 2000 രൂപ ശമ്പളത്തിന് ഒരു തൈക്കാവിൽ ഇമാമായിട്ടിരിക്കണം, പാകപ്പെടുത്തിയിട്ടാണ് നിൽക്കുക. അള്ളാഹുവിനാക്കി തരണ്ടേ? അത് ഇതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ആഹ്ലാദം നഷ്ടപ്പെട്ടു പോയി, അങ്ങനൊരു തോന്നലുണ്ടാവും. ദുനിയാവിൽ നിന്ന് പോയോ? അള്ളാഹു ഇത് ആരുടെ കയ്യിലും തരും? വാസിക്കൻ്റെ കയ്യിലും തരും, നല്ലവൻ്റെ കയ്യിലും തരും. തിരിച്ചേര് സമയത്ത് അവൻ എടുക്കും. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൊട്ടിപ്പോയി. അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ, അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു പറഞ്ഞു, ലത്തറ മുന്നൽ ജഹീം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ നരകത്തെ കാണുക തന്നെ ചെയ്യുന്നത്. എന്തൊരു വാക്കാണ്! ഓർത്താൻ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇടിച്ചറങ്ങാണ്. ഈ ഒരൊട്ട സൂറത്ത് പഠിച്ചാൽ മതി, പിന്നെ ഒരു മനുഷ്യന്റെ മാടിയാവില്ല. അള്ളാഹ് ചോദിക്കാനുള്ള തമ്മാടി, നീ എമ്പതം വരെ ആടാ നെഞ്ചും വിരിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്ന, ഞങ്ങളിത് നിർത്താനാ, ഞങ്ങളിത് നിർത്താനാ, ഞങ്ങൾ നിർത്തില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ തറവും ഞാൻ ജഹീം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലതറവുന്നൽ ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും സ്വാറ്റ് നിർത്തുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തിരിച്ചുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ നാല് കാര്യങ്ങൾ ഓർക്കണം. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നോക്കി, ഇവിടെ നോക്കി പറയുന്ന കറക്റ്റായിരിക്കും. അതാണ് ഞാൻ തരുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിഴലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയുണ്ട്. എന്തോ ക്ലാസ് കഴിച്ചു നോക്കിയായിട്ട് ഇപ്പൊ ഒന്നും കൊടുക്കണം. അവിടെ അവിടെ മതി, ദുനിയാവ് വേണ്ടാന്നുള്ള പപ്പ ചായ കുറച്ചു. ഞാൻ ഒരു വ്യക്തി പാകപ്പെടുത്തിക്കൊണ്ടു, അപ്പൊ നിങ്ങൾ രായം പക്ഷമായിട്ട് വന്നാൽ കൊടുക്ക. ഇൻഷാല്ലാ അവസാനം നമ്മൾ നന്നായിട്ട് ഒന്ന് ദുആ ചെയ്ത് വെള്ളിയാഴ്ച ഒത്തിരി നാളായി നമ്മൾ ഒന്നിച്ചിരുന്ന് ദുആ ചെയ്ത് ഒന്ന് ദുആ ചെയ്ത് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ അതിനു മുമ്പ് ഒരു നാല് കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷേ അത് ചെയ്യൂലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പോക്കങ്ങൾ അവസാനിപ്പിക്കണം. ആ ഞാൻ നന്നാവാൻ, ഞാനിങ്ങനെ ഈ സ്റ്റേറ്റം ഇട്ട് അരകിൽ എപ്പോട്ടില്ലാത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഇങ്ങനെ നടക്കും, കക്ഷത്തിൽ ഒരു ബാഗ് തോന്നി. മയ്യത്ത് കാണാൻ പോകുന്ന പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് ഉണ്ടാവും, എന്തിനാണ് അള്ളാഹു? മരിപ്പ് വെട്ടി മയ്യത്ത് കാണാൻ പോവാ പെണ്ണ്, ആ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാവും. ആ ബാഗിന്റെ അകത്തോട്ട് ഒന്നും ഉണ്ടാവൂല താനും, ഇതെന്തിനാ തൂക്കിയിരിക്കണം? അള്ളാഹു വരെ മയ്യത്ത് കാണാൻ പോവാ, അപ്പഴും കക്ഷത്തിൽ ഒരു ബാഗ്, ഇതെന്തിനാ? ഒരു ഭ്രമമാണിത്, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊരു ഒരു കക്ഷത്ത് ബാഗില്ലെങ്കിൽ ഞാൻ ആരാവില്ല. നാല് പേര് നോക്കി കൊള്ളാവുന്നുള്ള കക്ഷത്തിലൊരു വാനിറ്റി ബാഗില്ലെങ്കിൽ മയ്യത്ത് വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഏ ഒരു ബാഗ് ഒരു കക്ഷത്തിൽ, അപ്പൊ മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗുണ്ട്. ഇത് പടിഞ്ഞാറിന്റെ സംഭാവനയാണ്, കാരണം പടിഞ്ഞാറിന്റെ പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാവും.
അതിനകത്ത് എന്താന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ പറയുന്നില്ല, അത് അവർക്ക് വഴിയരികിലും മുഴുവനും ആവശ്യം വരുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പടിഞ്ഞാറ്റിലെ പെണ്ണ്, പടിഞ്ഞാറ്റിലെ പെണ്ണ് കയ്യിൽ ഒരു ചെറിയ ബാഗ് എപ്പോഴും ഉണ്ടാവും, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കണ്ടിട്ട് ഈ പാവ പച്ച പൊട്ടി, ഈ പാവ പച്ച പൊട്ടി, പൊട്ടിന്ന് പറഞ്ഞ പിന്നെ പച്ച പൊട്ടി, പൊട്ടിന്ന് പറഞ്ഞ പിന്നെ ഇതെന്ത് പൊട്ടിയാ, പച്ച പൊട്ടി. അല്ലാതെ എന്തിനാ വിളിക്കുക? എട്ടിപ്പെണ്ണ് വൈകുന്നേരം 7 മണിക്ക് ചായ നിൽക്കുമ്പോ ടി വിയിൽ സീരിയലി വരും. ആ സീരിയലി വരുന്ന പെണ്ണ് കണ്ണില് വിസർജനം വെച്ചിട്ടാണ് അവൾ കരയണം അല്ലേ? സാരി കൊടുത്ത് ഇപ്പോഴത്തെ ഒരു സീരിയലി അഭിനയിക്കുന്ന പെണ്ണിന് 500 സാരി ഉണ്ടെന്നാണ്. എന്റെ മോൻ 1 വയസ്സുള്ളപ്പോ തുടങ്ങിയ സീരിയൽ, അവന് 8 വയസ്സായി. ആദ്യത്തെ സംവിധായകൻ മരിച്ചപ്പോ മോനാ സംവിധായകൻ, സീരിയല കൊണ്ടാലും അതിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണിന് മിനിയാണ് സപ്ലിമെന്റ് കണ്ടത്. അവക്ക് 500 സാരി ഉണ്ടെന്നാണ്. 500 സാരി ഒരു സാരി കൊടുത്ത് മുഖത്ത് പൗഡർ തേച്ച് കണ്ണില് ഗ്ലിസറിൻ തേച്ചിട്ടാണ് സീരിയലിലെ പെണ്ണിരുന്ന് കരയുന്നത്. നീ ഭീമാപ്പള്ളിയിലെ 24 ഇഞ്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവള് ഗ്ലിസറിൻ തേച്ച് കരയുമ്പോ നീ കൂടെ പച്ചപ്പൊട്ടി. അല്ല അവൻ എന്താ പറയുക, പെണ്ണുകൾ വിചാരിക്കും ഇമ്മാതിരി ഗുരുസ്ഥാനം വാച്ച് ചെയ്ത് അത് കേൾക്കാൻ വന്ന് ഓണിപ്പടി കയറി മോളി കയറി ഇരുന്നിട്ട് അയാൾ നമ്മളെ പച്ച പൊട്ടി എന്ന് വിളിച്ചിട്ട്, ആ പച്ച പൊട്ടികളെ വിളിച്ചിട്ട്, പൊട്ടികളല്ലാത്തൊന്നും പൊട്ടികളല്ല, ഈ പൊട്ടി മിനു പൊട്ടി പൊട്ടി പച്ച പൊട്ടികൾ. അല്ലെങ്കിൽ പിന്നെ അമ്മ അത് കണ്ടിട്ട് കരയും, അവളെ ഡ്രസ്സിനെ വെച്ചിട്ട് കരഞ്ഞാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ, അതുകൊണ്ട് വെറും ഒരു പച്ച പൊട്ടിയാവാടെ പടിഞ്ഞാറിന്റെ ആവിഷ്കാരത്തിന്റെ പെണ്ണായി മാറാടെ അവള് വാഴിപ്പിക്കാവു ചോദിച്ചു. എടാ പച്ചപ്പൊട്ട, നീ പച്ചപ്പൊട്ടൻ പച്ചപ്പൊട്ടൻ, നമുക്ക് ദുനിയാവ് ഇങ്ങനെ കാണണം, എങ്ങനെ ഇങ്ങനെ വന്നിട്ട് പാറ്റിന്റെ അകത്തോട്ട് കയ്യങ്ങടെ ഇഞ്ചെയ്തിട്ട് കച്ചവടമൊക്കെ കൊണ്ടടേ, ഏതായാലും പൂവിന്റെ വരുമാനം ഒക്കെ കൂട്ടുമ്പോ കറക്റ്റാണ്. എടാ പൊട്ട, നീ എന്തിനാണ് പോക്കറ്റിൽ കൈയിട്ടത്? അത് അമേരിക്കക്കാരൻ ഇട്ടതാണ്, അവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് അവരുടെ കൈക്ക് തണുപ്പേക്കാതെ അവൻ പാറ്റിന്റെ പോക്കറ്റിൽ കൈയിട്ടതാ. നമ്മളത് കണ്ടിട്ട് നമ്മളിപ്പോഴും നമുക്ക് അവൻ മതി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ 7 ടൗണിൽ നോക്കിയാലും 2 പരസ്യമാണ് കൂടുതൽ. ഒന്ന് UK പഠിക്കാൻ അവസരം നോക്ക്, തിരുവനന്തപുരം മൊത്തം ഇലക്ട്രിക് പോസ്റ്റിലാണ്. UK എൻ്റെ മോനെ UK വിട്ട് പഠിപ്പിക്കണം. ഓ, അവൻ ആരിഫായി, ഔലിയായി. 2 പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം, മൂലക്കൊരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്ത. ഈ 2 പരസ്യമാണ് കേരളത്തിൽ കൂടുതൽ. അതൊരു ധാരണയാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സതുപദേശം ഏതെന്നറിയുമോ? സതുപദേശം പറയാൻ വേണ്ടി മാത്രം വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഏതൊരു പ്രിയപ്പെട്ട മകനെ തന്നെ മാറിടത്തോട്ട് ചേർത്ത് വെച്ചപ്പെടാറോ? പാല് ചുരത്താത്ത വട്ടകത്തിനകളില് പാല് ചുരത്തപ്പെട്ട പറക്കത്തിന്റെ ഉടമസ്ഥന്റെ വാക്കുകൾ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ ഭീമാപ്പള്ളിയിൽ ഓരോ കൊട്ടാരത്തും കുടിലേക്കും ഹബീബായ നബിയുടെ ഒരൊറ്റ വാക്ക് കടന്നു വന്നാൽ നിങ്ങൾ ആഹിറത്തിന്റെ സുൽത്താൻമാരാണ്, നിങ്ങൾ ദുനിയാവിന്റെ നിഴലിന്റെ പ്രണയിതാക്കളല്ല. അതേതെന്നറിയുമോ? ലോകത്ത് മുഴുവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനസ്സിലാക്കിയിട്ട് പോകണം. ഈ ദുനിയാവ് ഈ നിഴല്, ഈ ദുനിയാവ് സിജുനുൽ മുഅ്മിനി ഒരു സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിഴലുമായിട്ട് ബന്ധപ്പെട്ട് നിഴലിനെ 2 കാര്യത്തോട് ഉപമിച്ചിട്ട് നബിയങ്ങൾ, ഒന്നാമത്താണ് നമ്മൾ പറയുന്നത്, ഒന്നാമത്തത് ദുനിയാവാൻ ഈ ഒരൊറ്റ ഹദീസ് മാത്രം പഠിച്ചാൽ മതി, ജീവിതത്തിൽ ഒരു മുക്കാൽ ഭാഗം മുത്തക്കിയാവാൻ പറ്റും.
മൂന്നാമത്തു ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നിങ്ങൾക്കും അവിടം വരെ എത്താൻ എത്താൻ വലിയ പാടാണ്. അങ്ങനേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ ഹിമ്മത്ത് വേണം. അള്ളാഹു അതൊക്കെ തരട്ടെ. ഒരു സഹാബി മദീനത്തൂടി നടന്നുപോയി, ഒരു സുന്ദരിയായ പെണ്ണ് മുമ്പിലൂടെ പോയി. ആ പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയി ആര്? സഹാബി. എന്ന് വെച്ചാൽ അവർ നോക്കാതിരിക്കരുത്. പെട്ടെന്ന് പടച്ചവന് പേടി വന്നു, പെട്ടെന്ന് പടച്ചവന് പേടി വന്നു. ആ പെണ്ണിനെ അറിയാതെ നോക്കി ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് പടച്ചവന് പേടി വന്നു. നേരെ പള്ളിയിലോട്ട് പോയപ്പോ ഖലീഫ അമീർ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാഹു പള്ളിയിൽ ഇരിക്കുകയാണ്. പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീർ മുഅ്മിനീൻ. ആ സമയത്ത് സലാം എന്നായി ഇപ്പൊ മടക്കിയില്ല. എന്റെ അമീർ മുഅ്മിനീൻ സലാം എന്നായി ഇപ്പൊ മടക്കാത്തതെന്താ? ആഹിറത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. വിചാരത്തിന്റെ അടയാളം നിന്റെ മുഖത്താണെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സലാം മടക്കിയില്ല. ഉസ്മാനത്തിലാണ് പറഞ്ഞു, വളച്ചിലൊക്കെ ആഗ്രഹത്തിന്റെ ആളുകളാണ്, ഭയങ്കര നിസ്കാര നോമ്പോ ഒക്കെ തന്നെ. പക്ഷെ വാലാമത്തുദ്ദീനാഹിനത്തിൽ മുഖത്ത് പച്ച വ്യഭിചാരത്തിന്റെ അടയാളം ഇട്ട് കാണാൻ കഴിയും. സഹാബി ഞെട്ടിപ്പോയി. സംഭവം നടക്കുന്ന തൊട്ടില് പറയുന്നത് വെച്ച് ഇതാണ് മഹാമാര്, ഇതാണ് മഹാമാര് പറയണ. പള്ളിയിൽ പോയപ്പോ വലിയ നിസ്കാരക്കാരനൊക്കെ വാലാമത്തുദ്ദീനാഹിനത്തിൽ വ്യഭിചാരത്തിന്റെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഈ സഹാബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താ അമീർ മുഅ്മിനീൻ അനസൽ വഹിയ ബഅദ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി വഫാത്തിന് ശേഷം വഹി വരുന്നുണ്ടോ? എങ്ങനെയാ മുടിൽ വെച്ചൊരു പെണ്ണിനെ ഞാൻ നോക്കിയ കാര്യം എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അമീർ മുഅ്മിനീൻ അനസൽ വഹി ബഅദ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് ശേഷം വഹി വരുന്നില്ല. ഞാൻ റോട്ടി വെച്ച് കണ്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അറിയാതൊരു സഹാബി അബീബായ ഹജ്ജിന് പോയി. ഒരു സുന്ദരിയായ പെണ്ണ് ഹജ്ജിന്റെ മസല ഒരുക്കാൻ അബിയങ്ങനെ അടുക്കൽ വന്നു. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സഹാബി പെണ്ണിനെ നേരെ നോക്കി അബീബായ റസൂലുള്ള മസ്തര പറഞ്ഞ കൂടെ സഹാബിയുടെ മുഖത്തോട്ട് ഇട്ടിങ്ങോട്ട് ഇട്ടു. സഹാബിയുടെ മുഖത്തോട് അങ്ങോട്ട് നോക്കി, റസൂലുള്ള പിടിച്ച് ഇങ്ങോട്ട് ധരിച്ചു. അപ്പോ അത്രയും ഒക്കെ നമ്മൾ എത്തണമെങ്കിൽ കണ്ടാലുടനെ ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ പറയുക, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വിലായത്തിന്റെ പദവി ഒന്നും വേണ്ട, എനിക്കൊട്ട് മഹാനാവുകയും വേണ്ട, നിൽക്കണ നിൽക്കണൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഉടനെ പടച്ചവന് ഇതിന്റെ ആഹ്ലത്തിന് തടസ്സമാകില്ല എന്ന് ഓർത്തിട്ട് കണ്ണ് വലിക്കാൻ മാത്രമുള്ള ഈമാൻ എനിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ ഇവിടം വരെ. പക്ഷേ ഈ ഹദീത്ത് മാത്രം ഒന്ന് പഠിച്ചാൽ ഒരു 70% മുഅ്മിനാൻ പറ്റും, 100% ആവാൻ പറ്റും എന്ന് പറയും. അള്ളാഹു നമ്മൾ അവിടെ വരെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിനെ എത്തിക്കട്ടെ. അവിടേക്ക് വീണ്ടും കഴിയില്ല. കണ്ടാൽ ഉടനെ ഇതെന്റെ സ്വർഗത്തിന് തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് പിൻവലിക്കണമെങ്കിൽ അവൻ അവിടം വരെ എത്തും. അത് നാവിന്റെ പ്രസംഗം കൊണ്ട് കഴിയില്ല, അത് കൽബിന്റെ വെളിച്ചം കൊണ്ടേ കഴിയൂ. അള്ളാഹു നാവിന്റെ പറച്ചിൽ കൽബിന്റെ വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അദ്ദുനിയ സിജിനിൽ മുഅ്മിൻ, ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. അവിശ്വാസിയുടെ വെടി വെച്ചവൻ സ്വർഗത്തിലാണ്, വെടി കൊണ്ടവൻ ദുനിയാവിന്റെ നരകത്തിലാണ്. പറഞ്ഞു മനസ്സിലായത്? പറഞ്ഞു മനസ്സിലായില്ല. ഈ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് അധികാരികൾ അവന്റെ കൂടെയാണ്, പോലീസ് അവന്റെ കൂടെയാണ്. അവന് എന്നിട്ട് വെച്ചമായ അവന് സ്വർഗം. നമുക്കിപ്പോഴും നരകമാണ്, നമുക്കിതെപ്പോഴും ജയിലാണ്, നമ്മൾ ജയിൽവാസിയാണ്. അള്ളാഹുവിനാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹുവിനാക്കട്ടെ. ഇത് ദുനിയാവിൽ ഈ നിഴലിൽ നമ്മളാരാ? തടവുകൂടിയ ജയിൽവാസിയ. ജയിൽവാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. എത്ര ഗുണം? ജയിൽവാസിക്ക് 4 ഗുണങ്ങളുണ്ട്. ഒരു തടവ് പുള്ളിയുടെ 4 ഗുണം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. പറയട്ടെ, പറയട്ടെ. നിഴലിന്റെ പ്രണയോടെ അവസാനിപ്പിക്കട്ടെ. നിഴലിനെ പ്രണയിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് 4 അടിസ്ഥാന യോഗ്യത ഉണ്ടാവും. പ്രണയമുണ്ട്, എനിക്ക് ആ പെണ്ണിന് ഇഷ്ടം, കെട്ടിച്ചേരാൻ പറയും, പെണ്ണിന്റെ വാപ്പ എന്ന് പറയും, പോയി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ നിഴലിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് എത്ര ഗുണം ഉണ്ടാവണം? 4. നീ ഇവിടുത്തെ ജയിൽവാസിയാണ്. പൂലപ്പുര സെൻട്രലിലെ തടവ് പുള്ളിയുടെ ഗുണം എന്താ? ചപ്പാത്തി ഉണ്ടാക്കലല്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിൽക്കലല്ല,
ജൈവാസിക്ക് രണ്ട് ഗുണം, നാല് ഗുണമുണ്ട്. ഒന്ന് ഇത്താഴ്ച. അതുകൊണ്ടാണ് എന്ത് ഞങ്ങൾ ജയിൽവാസിയോട് നമ്മെ ഓർമ്മിച്ചത്, ദുനിയാവിൽ താമസിക്കുന്നവരോട്. ഒന്ന് ഇത്താഴ്ച വഴിപ്പെടുക. ജയിൽവാസി എത്ര വലിയവനാണെങ്കിലും ഇനി സാക്ഷാൽ സ്വർണം കടത്തിയ വയസ്സാണെങ്കിലും ജയിലിൽ പോയാൽ ജയിൽ വാർഡിനെ അനുസരിച്ചേ പറ്റൂ. ജയിൽവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുസരിക്കുക, സമയത്ത് പ്രതിച്ചു മുട്ടും വന്ന് കഴിക്കുക, കുന്താലി എടുത്തു കൊടുത്താൽ വെട്ടുക. അതിപ്പോ കാലിത്തീറ്റയിൽ പോയാൽ ലാലുവായിട്ട് കാര്യമില്ല. ലാലു പ്രസാദിന്റെ ഇനി ജോലി 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ, 18 വർഷം മുമ്പ് ശിക്ഷ വിധിക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടും അയാൾ ശിക്ഷിച്ചത് ഇപ്പോഴാണ്. മസൂദ് അല്ലെ എംപിയുടെ വരണ്ട, ഇപ്പൊ ജയിലിൽ പോയ എംപി റഷീദ് മസൂദ്, 44-ാമത്തെ വയസ്സിലാണ് അയാളെ കുറ്റം ചെയ്തത്. അയാളെ ശിക്ഷിക്കുന്നത് 85-ാമത്തെ വയസ്സിലാണ്, 41 വർഷത്തിന് ശേഷം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അയാളുടെ യൗവനത്തിലാണ് അയാൾ ജയിലിൽ കിടക്കേണ്ടത്. ഇനി എല്ലാ ചോരനീരും വെച്ചിട്ട് 41 വർഷം ഇനി അല്ല ചെയ്യേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ കോടതിയുടെ പരിമിതി. ലാലു പ്രസാദ് ഭാര്യ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ലാലു പ്രസാദ് ജയിലിൽ കിടക്കണം, അതാണ് നീതി. ഇത് ദുനിയാവിന്റെ കോടതി ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ലാലുവാണെങ്കിലും ഇപ്പോഴത്തെ വേണം. ജയിൽവാസിയുടെ ഒന്നാമത്തെ ഗുണം എന്താ? ജയിൽവാസിയെ പോലെ ആകണ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്താഴത്ത് വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിപ്പെടണം. ആരെയാ വഴിപ്പെടേണ്ടത്? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്കും എനിക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അല്ലാന്റെ റസൂലിനെ വഴിപ്പെടുക. എന്നാലേ സഹോദരങ്ങളെ ജയിക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഈ കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് ജീവിക്കാൻ വേണ്ടി വള്ളത്തിന്റെ വിലയുണ്ടാതിരിക്കുന്ന ഈ തീരദേശ പ്രവാസികളോട് പറയുകയാണ് വഴിപ്പെടുക. കടലിന്റെ തിരമാല നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാണ്, ഈ കടൽ പോലെ നിന്റെ കാൽപ്പാടത്തെ ചുവട്ടിലാ. ബഹുമാനപ്പെട്ട അലായിബ്നു ഹദ്റമി റളിയല്ലാഹു ബഹ്റൈനിലേക്ക് പോവുകയാണ് 3000 സഹാബത്തുമാർ. കടൽ തീരത്തെത്തി, കടല കിടക്കാൻ കപ്പലില്ല. സഹാബത്ത് ചോദിച്ച അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് കടല കിടക്കുക? നമ്മുടെ ഹബീബായ നബിയുടെ സഹാബത്തല്ലേ നിങ്ങളെല്ലാവരും? നിങ്ങളുടെ കുതിരയുടെ മുൻകാലെ കടലിൽ അടക്കുക, പിങ്കാലെ കടലിന്റെ തീരത്ത് വെക്കുക, എന്നിട്ട് നിങ്ങളെല്ലാവരും കണ്ണടക്കുക. എല്ലാവരും കണ്ണടക്കി കടലിനോട് മല്ലിടുന്നവരെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിന്റെ തിരമാലകളോട് ജീവിക്കാൻ പാടുപെടുന്നവരെ, നിവാസികളെ, കടൽ തിരമാല നിന്റെ മരലിന്റെ താഴെ അനുസരണയോടൊന്നിട്ടുറിയോ. എല്ലാവരും കണ്ണടച്ചു. അല്ലാഹു ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ഒറ്റതിക്രതല്ലി ോട് പറഞ്ഞ് കണ്ണു തുറന്നുകൊള്ളുക. ഞങ്ങളെ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ കുതിരകള് ബഹ്റൈനിലെത്തിയിരുന്നു. ജയിൽവാസിയാവണം, ഇത്താഴ്ചണ്ടാകണം. തിരമാലയുടെ മുമ്പിൽ നിന്ന് നീ നിൽക്കൽ ചെല്ലിയാൽ ഒരേ വഞ്ചി ഉണ്ടെങ്കിൽ, കപ്പലുണ്ടെങ്കിൽ, കപ്പലിൽ സഞ്ചരിച്ചാൽ 1 മാസം കഴിഞ്ഞേ ബഹ്റൈൻ എത്തുകയുള്ളൂ. കപ്പലുണ്ടായിരുന്നെങ്കിൽ എനിക്കത്ര പെട്ടെന്ന് താങ്കടിയുമായിരുന്നില്ല. 10 ദിക്കറുകളിൽ തിരേണ്ട രാമസം ഈ കടലിൽ കിടന്ന് ബഹ്റൈനിലെത്തി. അസ്ഹാബ് റസൂലില്ല വഴിതെത്തിയ സഫീനാവിനെ നടന്നു പോകുമ്പോ വായു പിളച്ചുകൊണ്ട് സിംഹം കുതിച്ചു ചാടു. തന്നെ കടിക്കാൻ വരുന്ന സിംഹത്തോട് സഫീന പറഞ്ഞു, കിഫി അസദി, കിഫി അസദി, കിഫി, ഓ മൃഗരാധനെ, കിഫി, നിൽക്കുക, നിൽക്കുക, നിൽക്കുക. അനഹാദിമ റസൂലില്ല, ഞാൻ അബീ വായ നബിയുടെ സേവകനാണ്, എന്നെ തൊട്ടുപോകരുത്. ആ സിംഹക്കുട്ടി മുമ്പിൽ
നടന്നു. അദ്ദേഹത്തിന്റെ രണ്ട് കാലം നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അതുകൊണ്ട് ഒന്ന് ഇത്താക്കുണ്ടാകണം, ആരനുസരിക്കണം? ആരനുസരിക്കണം? അള്ളാഹു റസൂൽ അനുസരിക്കണം. ആ തിരമാലയുടെ മുമ്പിൽ പോയിട്ട് നീ ദിക്റ്റെ പറമച്ചന്മാരെ പത്ത് പ്രാവശ്യം ചൊല്ലിയ അപ്പൊ ശ്രീലങ്ക പോവാ, ശിരോണി പോവാ. ചിരിച്ചിട്ട് കാര്യമില്ല. ഇബ്നു തൈമിയ പോലും അതിൽ മുജിദാത്തുകൾ കറാം ഒരു സംഭവം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ പോലും എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെ ചിന്ത എന്താ അറിയാവോ? പടച്ചോനെ നാളെ ഇപ്പൊ ഒന്നും വേണ്ടല്ലോ. ആ ഉള്ള പൈസ മൊത്തത്തിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് യാഹലീം പറഞ്ഞാൽ ആരും അറിയാതെ സൗദി പോയി സാധനം കഴിച്ച് കസ്റ്റംസിനെ പോയി കാണാതെ ഇവിടെ കൊണ്ട വിൽക്കാം. ചിന്ത വിൽക്കാതെ അങ്ങനെ ആയിരിക്കും. മോനെ കഴിയും എപ്പോ പത്ത് വിക്കറിയപ്പോ കപ്പൽ പോകുന്നതിന് അപ്പുറം പോയിട്ട് വന്നു. ഇത് കെട്ടുകര, ഇത് അമൃതിക്കൊക്കെ ഒരു പച്ചക്കിത്താന്ന് നോക്കിയിട്ട് പറയണല്ല. അതിൽ മുജിദാത്തുകൾക്കാം ഇബ്നു പോലും പറയുന്നുണ്ട് കഴിയും ചങ്ങനാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. രണ്ട് രണ്ടാമത്തെ രാവിലെ ജയിൽവാസിയുടെ രണ്ടാമത്തെ അടയാളം അൽക്കനാ പുള്ളി ഉള്ളത് കൊണ്ട് ധൃതിപ്പെടുന്നവരാണ്. നീ ദുനിയാവിലെ തടവുപുള്ളിയാണ്. അള്ളാഹു നിനക്ക് എന്താണോ തന്നത് ആ തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുന്നവനാകണോ?